ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. നിരവധി വീടുകൾക്ക് കേടുപറ്റി. മരങ്ങൾ കടപുഴകി വീണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. മതിയായ രേഖകളില്ലാതെ സർവീസ് നടത്തിയിരുന്ന നിരവധി വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തു. എരുമപ്പെട്ടിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന ഒരാളുടെ ലൈസൻസ് പിടിച്ചെടുത്തു. കുന്നംകുളത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്ന ടെമ്പോ ട്രാവലർ പിടികൂടി. പെരുമ്പിലാവിൽ നാല് കടകളുടെ ഷട്ടറുകളുടെ പൂട്ടുപൊളിച്ചും ഷെൽഫുകൾ തകർത്തും മോഷണശ്രമം. ഒരിടത്തു നിന്നും പണമോ മറ്റ് വിലപ്പെട്ട സാധനങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല. കുന്നംകുളം മേഖലയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. തൃശൂർ റോഡിൽ ഗാന്ധിനഗർ സ്ട്രീറ്റിൽ മരം കടപുഴകി വീണ് ആറ് പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോമറും വീണു. ചെറുവത്താനി കിണർ മേഖലയിൽ തെങ്ങ് വീണ് രണ്ട് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. പോസ്റ്റുകൾ തകർന്ന് റോഡിലേക്ക് വീണതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും പാടൂരിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വലിയകത്ത് മാഞ്ചേരിയിൽ സൈനുദ്ദീന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീടിനകത്ത് ഉറങ്ങുകയായിരുന്ന സൈനുദ്ദീന്റെ മകൻ സിയാദ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. ശക്തമായ കാറ്റിൽ തൃക്കൂരിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. അയ്യനാട്ട് തങ്കയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. സമീപ പറമ്പിലെ തേക്ക് മരമാണ് കടപുഴകി വീണത്. ആർക്കും പരിക്കില്ല. വൈദ്യുതി ലൈനിന് മുകളിലൂടെയാണ് മരം വീടിന് മുകളിൽ പതിച്ചത്. ഇതുമൂലം മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. എരുമപ്പെട്ടി പാഴിയൂട്ടുമുറിയിൽ പാറകൾ ഉരുണ്ടുവീണ് വീട് ഭാഗികമായി തകർന്നു. പുത്തൻപുരയ്ക്കൽ കുഞ്ഞുണ്ണിയുടെ വീടിന്റെ പുറകുവശമാണ് തകർന്നത്. വീടിന് സമീപമുള്ള കുന്നിൻ ചെരുവിൽ നിന്നിരുന്ന പാറകളാണ് മഴയിൽ ഉരുണ്ടുവീണത്. മഴ ശക്തമായതോടെ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. ബുധനാഴ്ച വൈകിട്ട് 6 മുതൽ 29 അടി വെള്ളമാണ് 4 ഷട്ടറുകളിൽ നിന്നായി തുറന്നുവിടുന്നത്. ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച മഴ ഇനിയും തോർന്നിട്ടില്ല. മഴ തുടർന്നാൽ പുറത്തേക്ക് വിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടേണ്ടി വരുമെന്ന് KCB അധികൃതർ അറിയിച്ചു. ചാലക്കുടി പുഴയിൽ ജലവിധാനം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഈ കാലവർഷത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളമാണ് ഇപ്പോൾ ഒഴുകുന്നത്. പുന്നൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ മരം വീണ് വീടിന്റെ ഓടുകൾ തകർന്നു. കാവുങ്ങൽ വിഭീഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. ആളപായമില്ല. വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും തോന്നൂർക്കരയിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തോന്നൂർക്കര പുലിയത്ത് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. ഉടനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ അപകടം ഒഴിവായി. മേഖലയിലെ വൈദ്യുതി വിതരണവും കേബിൾ ടിവി സംപ്രേഷണവും തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ സർവീസ് നടത്തിയിരുന്ന നിരവധി വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന ഒരാളുടെ ലൈസൻസ് പിടിച്ചെടുത്തു. പന്നിത്തടം സ്വദേശി കളത്തിൽ പറമ്പിൽ മുഹമ്മദ് മുത്തുവിനെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. എരുമപ്പെട്ടിയിൽ നിന്ന് മദ്യപിച്ച് ഇരുചക്രവാഹനത്തിൽ അപകടകരമാവിധം സഞ്ചരിച്ചിരുന്ന മുത്തുവിനോട് ഉദ്യോഗസ്ഥർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മതിയായ രേഖകളില്ലാത്ത 30 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അമിത ഭാരം കയറ്റി വന്നിരുന്ന വാഹനങ്ങളിൽ നിന്ന് ഹെൽമറ്റും ലൈസൻസും ഇല്ലാതെ സഞ്ചരിച്ചിരുന്നവരിൽ നിന്ന് 13,500 രൂപ പിഴ ഈടാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം സുനിൽകുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മതിയായ രേഖകളില്ലാതെ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയിരുന്ന സ്വകാര്യ വ്യക്തിയുടെ വാഹനം പിടികൂടി. പഴഞ്ഞി അയനൂർ കണ്ടിയെത്തി വീട്ടിൽ മുരളിയുടെ ഉടമസ്ഥതയിലുള്ള ടെമ്പോ ട്രാവലറാണ് വടക്കാഞ്ചേരി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ടാക്സ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ 1 വർഷമായി മുടങ്ങിയിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുന്നംകുളത്തും ചിറളയത്തുമുള്ള സ്കൂളുകളിലേക്കാണ് വാഹനത്തിൽ കുട്ടികളെ കൊണ്ടുപോയിരുന്നത്. പെരുമ്പിലാവിൽ 4 കടകളിൽ ഷട്ടറുകളുടെ പൂട്ടുപൊളിച്ചും ഷെൽഫുകൾ തകർത്തും മോഷണശ്രമം. ഒരിടത്തുനിന്നും പണമോ മറ്റ് വിലപ്പെട്ട സാധനങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമ്പിലാവിലെ 6 കടകളിൽ മോഷണം നടന്നതിനാൽ വ്യാപാരികൾ കടകളിൽ പണം സൂക്ഷിക്കാറില്ല. ചൊവ്വാഴ്ച രാത്രിയിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് സമീപത്തെ രാജൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, വിജയ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന 4 കടകളിലാണ് മോഷണം നടന്നത്. ചാലിശ്ശേരി പൊറ്റേക്കാട് സത്യന്റെ ഉടമസ്ഥതയിലുള്ള വിസ്മയ ലേഡീസ് ബ്യൂട്ടി പാർലറിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർക്കുകയും ഷെൽഫുകൾ വാരി വലിച്ചിട്ട നിലയിലുമാണ്. ഇവിടെ നിന്ന് 1,200 രൂപയോളം വിലയുള്ള 2 റോൾഡ് ഗോൾഡിന്റെ അരപ്പട്ട നഷ്ടപ്പെട്ടു. മുകളിൽ പ്രവർത്തിക്കുന്ന അഡിക്ഷൻ റെഡിമെയ്ഡ് ഷോപ്പിലും സമാന രീതിയിൽ തന്നെ മോഷണം നടന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വിജയ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കാർ പാർട്സ് കടയുടെ പൂട്ടും ഷെൽഫും തകർത്തു. സമീപത്തെ JCB പാർട്സ് ഓഫീസിലും
ഷോറൂമിലും മോഷണം നടന്നു. ഷട്ടറിന്റെ പൂട്ടിപ്പൊളിച്ച് ഗ്ലാസ് വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അടുത്തിടെ നിരന്തരം മോഷണം നടന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ വ്യാപാരികളുടെ യോഗം വിളിച്ച് ജാഗ്രതാ സമിതി രൂപീകരിച്ചിരുന്നു. പെരുമ്പിലാവിൽ ATM കൗണ്ടർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ രാത്രികാലങ്ങളിൽ സെക്യൂരിറ്റിയില്ല. മോഷണം നടന്ന കടയുടെ സമീപത്തെ ബാങ്കിന് മുന്നിൽ നിരീക്ഷണ ക്യാമറ ഉള്ളതിനാൽ ബാങ്കിൽ കവർച്ചാശ്രമം നടന്നിട്ടില്ല. കുന്നുംകുളം SI TG ദിലീപ്, അഡീഷണൽ SI മുഹമ്മദ് നജീബ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. TCV കുന്നംകുളം. പുതുക്കാട് നന്ദിക്കരയിൽ മീൻ വളർത്തുകേന്ദ്രം നടത്തുന്ന ഉടമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നന്ദിക്കര സ്വദേശികളായ തണ്ടശ്ശേരി സനീഷ്, സിദ്ധാർത്ഥൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. നന്ദിക്കര സ്വദേശികളായ ചേർക്കര സുഭാഷിനെയും മാടക്കായി ശിവജിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇവർ നടത്തുന്ന മീൻ വളർത്തുകേന്ദ്രത്തിൽ മോഷണത്തിനെത്തിയ പ്രതികളെ തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ പുതുക്കാട് CI PV ബേബി, ASI KL അലക്സാണ്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. സുഭാഷ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന AISF പ്രവർത്തകനായ +2 വിദ്യാർത്ഥിയെ SI ആശുപത്രിയിൽ കയറി മർദ്ദിച്ചു എന്നാരോപിച്ച് CPIയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനിടയിൽ നേരിയ സംഘർഷം. AISF പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് അഖിലിനെ കൊടുങ്ങല്ലൂർ SI PK പത്മരാജൻ മർദ്ദിച്ചു എന്നാണ് ആരോപണം. ആശുപത്രിയിൽ കഴിയുന്ന അഖിലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. ഇതേ തുടർന്നായിരുന്നു മർദ്ദനമെന്ന് പറയുന്നു. SIയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് CPI പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടയിൽ സംഘർഷാവസ്ഥയുണ്ടായി. പടിഞ്ഞാറേ നടയിൽ നിന്നാരംഭിച്ച പ്രകടനം വടക്കേ നടയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. ഉടൻ തന്നെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. KV വസന്തകുമാർ, VR സുനിൽകുമാർ, CC വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ തിച്ചൂർ നെല്ലിക്കുന്ന് കോളനിയിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയിൽ വ്യാപക ക്രമക്കേടും അഴിമതിയുമാണെന്നാരോപിച്ച് കോളനി നിവാസികൾ കരാറെടുത്ത കമ്പനിക്കെതിരെ പോലീസിൽ പരാതി നൽകി. നെല്ലിക്കുന്ന് കോളനിയിലെ അഴിമതിയെക്കുറിച്ച് TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തിച്ചൂർ നെല്ലിക്കുന്ന് കോളനി സ്വയം പര്യാപ്ത ഗ്രാമമായി മാറ്റുന്നതിനുവേണ്ടി പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ നിന്ന് സ്ഥലം MLA കെ രാധാകൃഷ്ണനാണ് 1 കോടി രൂപ അനുവദിച്ചത്. പദ്ധതി പ്രകാരം കോളനിയിലെ 30 വീടുകൾ പുനരുദ്ധാരണം നടത്തേണ്ടിടത്ത് 8 വീടുകളുടെ നിർമ്മാണം മാത്രമാണ് ഭാഗികമായി നടത്തിയത്. 900 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യേണ്ടിടത്ത് 450 മീറ്ററും 2 കിലോമീറ്റർ ദൂരത്തിൽ ടാറിംഗ് നടത്തേണ്ടത് 900 മീറ്ററിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. കോൺക്രീറ്റ് കാനകളുടെ നിർമ്മാണവും സമ്പൂർണ്ണ വൈദ്യുതീകരണവും നടത്തിയിട്ടില്ല. നിർമ്മാണത്തിലെ കൃത്രിമം കാരണം കുടിവെള്ള ടാങ്ക് നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. പദ്ധതിക്കായി അനുവദിച്ച 1 കോടി രൂപയിൽ 80 ലക്ഷം രൂപയോളം കരാറുകാരൻ കൈപ്പറ്റിയതായും ആരോപണമുണ്ട്. ഇതേ തുടർന്നാണ് പദ്ധതിയിൽ ക്രമക്കേടും അഴിമതിയുമാണെന്ന് ആരോപിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറെടുത്ത ആലുവ FIT കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോളനി നിവാസികൾ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. TCV എരുമപ്പെട്ടി. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡിൽ മിനി ലോറി താഴ്ന്നു. കൈരളി ജംഗ്ഷനിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ലോറി താഴ്ന്നത്. അരമണിക്കൂർ ശ്രമത്തെ പരിശ്രമത്തിനൊടുവിൽ മറ്റൊരു ലോറി കൊണ്ടുവന്നാണ് താഴ്ന്ന ലോറി ഉയർത്തിയത്. ഇന്നർ റിംഗ് റോഡിലെ ബസ് സ്റ്റാൻഡ് മുതൽ പോലീസ് സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭാഗത്ത് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ കിഴക്കേ നടയിലേക്കുള്ള വാഹനങ്ങൾ കൈരളി ജംഗ്ഷൻ വഴിയാണ് കടന്നുപോകുന്നത്. ഈ റോഡിൽ ലോറി താഴ്ന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാവറട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാവറട്ടി SI PR ബിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി PM താരിഖ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാജൻ, ഷാജഹാൻ പെരുവല്ലൂർ, റാഫി എളവള്ളി, ലിജോ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നെന്മണിക്കര മേഖലയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തൊഴിലാളികളെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി. 15 സ്ഥലങ്ങളിലായിട്ടാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൊതുകുകളുടെ ഉറവിടങ്ങളുള്ളതും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. പനി ബാധിച്ചവരുടെ രക്തം പരിശോധനയ്ക്കായി ശേഖരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും ക്രമക്കേടുകളുമാണ് നടക്കുന്നതെന്ന് RMP നേതാക്കൾ തൃപ്രയാറിൽ ആരോപിച്ചു.
അഴിമതിക്കും ക്രമക്കേടിനുമെതിരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച ആർഎംപി മേഖലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ ടി കെ പ്രസാദിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. പൌരാവകാശ സംരക്ഷണ സമിതി പുറത്തിറക്കിയ 101 ചോദ്യങ്ങൾ എന്ന നോട്ടീസ് പുറത്തിറക്കിയതിൽ ടി കെ പ്രസാദിനോ പാർട്ടിക്കോ പങ്കില്ല. നോട്ടീസ് വിതരണം ചെയ്തു എന്നാരോപിച്ച് വലപ്പാട് പോലീസ് പ്രസാദിനെതിരെ കേസെടുത്തു. അതേസമയം പഞ്ചായത്തിൽ നടന്ന പൊതുചടങ്ങിൽ പ്രസാദിനെ കയ്യേറ്റം ചെയ്ത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. വിവാദ നോട്ടീസുമായി ബന്ധപ്പെട്ട് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്ത പഞ്ചായത്ത് അംഗം ടി കെ പ്രസാദ്, ആർഎംപി നേതാക്കളായ കെ ജി സുരേന്ദ്രൻ, കെ എസ് ബിനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പാറളം ഗ്രാമപഞ്ചായത്തിലെ ചാക്യാർക്കടവിൽ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബേക്കറി നിർമ്മാണ കേന്ദ്രത്തിൽ പഞ്ചായത്ത് ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തി. കേന്ദ്രത്തെക്കുറിച്ച് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പരിസരം പുഴുവരിക്കുന്ന നിലയിൽ കണ്ടെത്തി. തുടർന്ന് കോടന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിന്റെ ഉടമയുടെ ഹോട്ടലിനെതിരെ നടപടിയെടുക്കുവാൻ ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ, വൈസ് പ്രസിഡന്റ് കെ വി ജോൺസൺ, സെക്രട്ടറി വി അംബിക, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ അമ്മിണി ഗംഗാധരൻ, ബിജുകുമാർ, എ ഇ സന്ധ്യ, അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ്, ഷാൻഡോ, സിപിഒ കെ പി സുധീർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സോഷ്യലിസ്റ്റ് ജനത കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3 പീടികയിൽ ഉപവാസ സമരം നടത്തി. പെരിഞ്ഞനത്ത് കൊല്ലപ്പെട്ട നവാസിന്റെ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി നൽകുക, കൊലപാതക കേസിലെ പ്രതികളെയും സ്ത്രീപീഡന കേസുകളിലെ പ്രതികളെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം. സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് തായ്നഗർ അധ്യക്ഷനായി. സാഹിത്യകാരി ബൽക്കിസ് ബാനു, സോഷ്യലിസ്റ്റ് ജനത ജില്ലാ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ, പി ഡി നാരായണൻ, ആനന്ദൻ കൈതവളപ്പിൽ, നൌഷാദ് വലപ്പാട്, പി എസ് അസീസ്, അനിൽകുമാർ കാരയിൽ, സി കെ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ദേശമംഗലം സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. നിലവിൽ സഹകരണ ബാങ്കിലെ 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കുകയുള്ളൂവെന്ന് നേതാക്കൾ പറഞ്ഞു. ബാങ്കിന് കീഴിലുള്ള നീതി സ്റ്റോർ പൂട്ടിയതിലും കഴിഞ്ഞ വർഷത്തെ ഓണച്ചന്ത നടത്തിപ്പിലും വന്ന നഷ്ടം എഴുതിത്തള്ളുന്നതിനുള്ള ഭരണസമിതിയുടെ തന്ത്രമാണ് തെരഞ്ഞെടുപ്പെന്ന് നേതാക്കൾ ആരോപിച്ചു. വനാന്തരങ്ങളിൽ വശ്യമനോഹരിയായി പെയ്തിറങ്ങുന്ന മരോട്ടിച്ചാൽ വല്ലൂരിലെ ഓലക്കയം വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുന്നു. പുത്തൂർ മരോട്ടിച്ചാൽ റൂട്ടിൽ വല്ലൂരിൽ നിന്ന് 200 മീറ്റർ നടന്നാൽ പ്രകൃതിയുടെ വരദാനമായ ഓലക്കയം വെള്ളച്ചാട്ടം കാണാനാകും. നിത്യവും ഏറെ സന്ദർശകരാണ് ഓലക്കയം വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തുന്നത്. വനപാതയിലൂടെ കാൽനടയായി നടന്നു വേണം ഈ സുന്ദര കാഴ്ച കാണാൻ. പതിറ്റാണ്ടുകളായി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിവെക്കാത്തതിനാൽ പ്രകൃതിയുടെ നൈസർഗികതയ്ക്കും മനോഹാരിതയ്ക്കും ഒരു കുറവും വന്നിട്ടില്ല. ഈ വെള്ളച്ചാട്ടം പിന്നീട് 3.5 കിലോമീറ്റർ വനത്തിലൂടെ വീണ്ടും നടന്നാൽ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഇലഞ്ഞിക്കുത്ത് വെള്ളച്ചാട്ടമായി. ഓലക്കയവും ഇലഞ്ഞിക്കുത്തും ഉൾപ്പെടുത്തി ഒല്ലൂർ മണ്ഡലത്തിൽ പുതിയ ടൂറിസം പദ്ധതിക്ക് വർഷങ്ങൾക്ക് മുൻപേ സാധ്യത ആരാഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. മാത്രമല്ല, പീച്ചി ചിമ്മിനി ഇടനാഴിയായി പുതിയ മലയോര പാത യാഥാർത്ഥ്യമായാൽ ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുത്തി പുതിയ വിനോദ ഭൂപടത്തിലും ഇടം നൽകാവുന്നതാണ്. പുത്തൂർ പഞ്ചായത്തിൽപ്പെട്ട ഈ മനോഹര പ്രദേശങ്ങൾക്ക് അധികൃതർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുന്നറിയിപ്പ് വകവയ്ക്കാതെ മദ്യലഹരിയിൽ കുളിക്കാനും മറ്റുല്ലാസങ്ങൾക്കും ശ്രമിക്കുന്നവർ ഇവിടെ അപകടങ്ങളിൽ പെടാറുണ്ട്. പുത്തൂരിലെ നിർദ്ദിഷ്ട സുവോളജിക്കൽ പാർക്ക് സ്ഥാപിതമാകുന്നതോടെ സമീപത്തെ ഈ വെള്ളച്ചാട്ടങ്ങൾ രാജ്യാന്തര ശ്രദ്ധയാകർഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര നിവാസികൾ. ടിസിവി ന്യൂസ്, ഒല്ലൂർ. കൊടകരയിൽ തട്ടുകടയിൽ ആലത്തൂർ സ്വദേശി ശ്രീകാന്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി പുതുക്കാട് കൊണ്ടുവന്നു. സംഭവത്തിനുശേഷം രക്ഷപ്പെട്ട പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് സെന്ററിൽ ബൈക്ക് ഉപേക്ഷിച്ച ശേഷം പ്രതികൾ തൃശൂരിലേക്ക് പോവുകയായിരുന്നു. കൊടകര സിഐ സി സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളായ സച്ചിനെയും രഞ്ജിത്തിനെയും തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. പെരിഞ്ഞനം പഞ്ചാരവളവിൽ അധ്യാപികയെയും മകനെയും വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ 5 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. പെരിഞ്ഞനം സ്വദേശികളായ നെല്ലിക്കത്തറ ഷിജിൻ, പച്ചാമ്പുള്ളി വിനീത്, മുളങ്ങിൽ ആദർശ്, കൂട്ടാല ജയപ്രസാദ്, കയ്പമംഗലം സ്വദേശി അടിപ്പറമ്പിൽ നിഖിൽ നാഥ് എന്നിവരാണ് കൊടുങ്ങല്ലൂർ കോടതിയിൽ കീഴടങ്ങിയത്. കോടതി ഇവരെ റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് മതിലകം പോലീസ് അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങി.
ഇതേ തുടർന്ന് ഇവരെ പെരിഞ്ഞനത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. കഴിഞ്ഞ മാസം 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം പഞ്ചാര വളവിനടുത്ത് താമസിക്കുന്ന വലിയപറമ്പിൽ അജിതയെയും മകൻ വിപിനെയുമാണ് ഇവർ വീട്ടിൽ കയറി ആക്രമിച്ചത്. അജിതയുടെ 10-ാം ക്ലാസ്സുകാരിയായ മകളോട് പ്രതീഷ് ഷിജിൻ പ്രേമ അഭ്യർത്ഥന നടത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് സഹോദരൻ വിപിൻ ഇയാളുടെ വീട്ടിലെത്തി ദ്രോഹിക്കരുതെന്ന് അപേക്ഷിച്ചിരുന്നു. ഇതിൽ കുപിതനായ ഷിജിൻ കൂട്ടുകാരുമായി രാത്രി അജിതയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് കേസ്. നന്ദിക്കര ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ആളില്ലാത്ത വീടിനുള്ളിൽ തീ പടർന്നു. നന്ദിക്കര പല്ലൻ ജോർജിന്റെ വീടിനുള്ളിലാണ് തീ പടർന്നത്. ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ജോർജ് കുടുംബവുമായി പുറത്തുപോയ സമയത്തായിരുന്നു അപകടം. നാട്ടുകാരെത്തി വീടിന്റെ ജനൽ ചില്ല് തകർത്ത് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. സോഫ സെറ്റി, സ്വിച്ച് ബോർഡ് എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. ഇൻവെർട്ടറിന്റെ ബാറ്ററിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. വല്ലച്ചെറിയിൽ വെള്ളക്കെട്ട് പരിഹരിക്കാനായി കാനയും ടാറിട്ട റോഡും വെട്ടിപ്പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. പ്രദേശവാസികൾ വീട്ടിലേക്ക് പോകുന്നതിനായി പണം കടമെടുത്ത് സ്വന്തമായി വാങ്ങിയ വഴിയിലെ കാനയാണ് ബുധനാഴ്ച പുലർച്ചെ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റിയത്. ഇതേ തുടർന്ന് വല്ലച്ചെറ അവണിശ്ശേരി പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട ചെറുശ്ശേരി തൊഴിലാളി നഗറിലെ 25 കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. പ്രദേശത്തെ പാടത്തു നിന്ന് ഒഴുകി വരുന്ന മലിനജലമാണ് ഈ വീടുകളിലേക്ക് ഒഴുകുന്നത്. റോഡ് ആഴത്തിൽ വെട്ടിപ്പൊളിച്ചിരിക്കുന്നതിനാൽ ഇവിടെ അപകട സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണിത്. സംഭവത്തിൽ സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാനയും റോഡും വെട്ടിപ്പൊളിച്ചതിൽ നാട്ടുകാർ വല്ലച്ചെറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാറളം പുല്ലത്തറയിൽ മാല പൊട്ടിച്ച കേസിൽ രണ്ടു പ്രതികളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശി പാലമണി വീട്ടിൽ രഞ്ജിത്ത്, ആലപ്പുഴ സ്വദേശി ജേക്കബ് ലൂയിസ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 1-നാണ് കേസിനാസ്പദമായ സംഭവം. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് യുവതിയെ ആക്രമിച്ച് മാല കവർന്നത്. SI എം രാജീവ്, ASI ശങ്കരൻകുട്ടി, CPOമാരായ കൊച്ചുമോൻ, ജിജിൽ, വിനോഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ താമരയൂരിൽ വീടിന് നേരെ കല്ലേറ്. താമരയൂർ ജിതിൻ നിവാസിൽ ജയന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ വീടിന്റെ മുൻവശത്ത് ജനൽ ചില്ലും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ലൈറ്റും തകർന്നു. ചുമരിലും കല്ലുകൾ പതിച്ച പാടുകളുണ്ട്. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. SI എം ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസെത്തി കേസിലെത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം നഗരസഭാതല സംയുക്ത KSKTU കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. വിവിധ പെൻഷനുകളുടെ വരുമാന പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി വെട്ടിക്കുറച്ചതിനെതിരെയായിരുന്നു മാർച്ച്. തുടർന്ന് നടന്ന ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. MS വിനോദ് അധ്യക്ഷത വഹിച്ചു. TK വാസു, PN സുഖദേവൻ, MB വിശ്വനാഥൻ, KA അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ പേരകം സർവീസ് സഹകരണ ബാങ്കിലേക്ക് അടുത്ത മാസം 3-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് സഹകരണ ആർബിട്രേഷൻ കോടതി സ്റ്റേ ചെയ്തതായി UDF നേതാക്കൾ ഗുരുവായൂരിൽ അറിയിച്ചു. അംഗത്വ പട്ടികയിൽ മരിച്ചവരും ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവരും മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ അംഗത്വമുള്ളവരും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി N. ഇസ്മായിൽ, KS സുമേഷ് എന്നിവരാണ് കോടതിയെ സമീപിച്ചിരുന്നത്. പരാതി പരിഗണിച്ച ആർബിട്രേഷൻ കോടതി പ്രിസൈഡിംഗ് ഓഫീസർ MA കൃഷ്ണനുണ്ണി തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. പരാതിക്കാർക്കുവേണ്ടി അഡ്വക്കേറ്റ് KS രവിശങ്കറാണ് ഹാജരായത്. സഹകരണ രജിസ്ട്രാർക്കും സഹകരണ ഇലക്ഷൻ കമ്മീഷനും നൽകിയ പരാതി തള്ളിയതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്ന് UDF നേതാക്കൾ അറിയിച്ചു. ബാങ്കിൽ നടന്ന അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. UDF നേതാക്കളായ MF ജോയ്, അഡ്വക്കേറ്റ് ജേസൺ ചെമ്മണ്ണൂർ, ആൻഡ്രോ തോമസ്, MP ബഷീർ ഹാജി, KS സുവീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവിൽ അനധികൃതമായി കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 26 ലിറ്റർ മദ്യം കുന്നംകുളം എക്സൈസ് പിടികൂടി. പാലക്കാട് സ്വദേശി പരുവശ്ശേരി സുജിത് ചന്ദ്രനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. റോഡിലെ വെള്ളക്കെട്ട് തീർക്കുന്നതിനായി ക്വാറി വേസ്റ്റ് ഇട്ട പുലിക്കണ്ണി കാരിക്കുളം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. പഞ്ചായത്ത് അധികൃതരും സ്വകാര്യ വ്യക്തിയും ചേർന്നാണ് റോഡിന്റെ 50 മീറ്റർ ദൂരത്തിൽ ക്വാറി വേസ്റ്റ് ഇട്ടത്. റൂട്ടിലോടുന്ന രണ്ട് ബസ്സുകളും റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഓട്ടം നിർത്തിവച്ചിരിക്കുകയാണ്. റോഡിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുണ്ടായിരുന്ന കാന കോടതി അനുമതിയോടെ മണ്ണിട്ട് മൂടിയതാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാക്കാൻ കാരണം. 50 മീറ്ററോളം ഭാഗത്തെ വെള്ളക്കെട്ട് മാറ്റുന്നതിനായി വരന്തരപ്പള്ളി പഞ്ചായത്ത് 5,000 രൂപ അനുവദിച്ചിരുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ സഹകരണത്തോടെ റോഡിന്റെ ഒരു ഭാഗം ക്വാറി വേസ്റ്റിട്ട് വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയായിരുന്നു. വലിയ പാറക്കല്ലുകൾ റോഡിൽ ഇട്ടതുമൂലം റോഡിന്റെ ഒരു ഭാഗം മാത്രം ഉയരുകയും മറുവശത്ത് വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്തു. ഇതുമൂലം റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്.
രണ്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ വനംവകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്ന അര കിലോമീറ്റർ ദൂരം മാത്രമാണ് കാന നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഈ റോഡിൽ കാന നിർമ്മാണം നടത്തിയിട്ടില്ല. ക്വാറി വേസ്റ്റ് ഇട്ടതുമൂലം അര കിലോമീറ്റർ മാത്രമുള്ള കാനയിൽ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടിസിവി പുതുക്കാട്. കാടുപിടിച്ചു കിടക്കുന്ന പുതുക്കാട് താലൂക്ക് ആശുപത്രി പരിസരം വൃത്തിയാക്കി BMS സ്ഥാപക ദിനം ആഘോഷിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ പുതുക്കാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. മേഖലാ പ്രസിഡന്റ് പീതാംബരൻ, സെക്രട്ടറി മുരളീധരൻ, ശിവകുമാർ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡ് കുടുംബശ്രീ ADS വാർഷികം ആഘോഷിച്ചു. പുലിപ്പാറക്കുന്നിൽ നടന്ന വാർഷികം വാർഡംഗം MM മനിതൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് ദേവകി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പഞ്ചായത്തുതല പ്രസിഡന്റ് സ്വപ്ന സത്യൻ, ADS സെക്രട്ടറി ശൈലജ കുമാരൻ, മോളി ജോൺസൺ, ശ്യാംഭവി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് BJP BMS പ്രവർത്തകർ ചാത്തകുടം സെൻട്രൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. BMS ജില്ലാ ജനറൽ സെക്രട്ടറി സി കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV വേണു, PK മോഹനൻ, BJP നേതാക്കളായ VK രാജൻ, VK തിലകൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ചേർപ്പ് മാർക്കറ്റ് മാലിന്യ കൂമ്പാരമായി. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ ചേർപ്പ് സെന്ററിന് അഭിമുഖമായി നിൽക്കുന്ന മാർക്കറ്റിലെ പ്രവേശന കവാടത്തിൽ തന്നെ ചെളിക്കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. ചെളിക്കുഴി കടന്നാൽ പിന്നീട് ദുർഗന്ധം വമിക്കുന്ന അഴുകിയ മാലിന്യ അവശിഷ്ടങ്ങളിലേക്കാണ് എത്തുക. വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, പ്രവർത്തനരഹിതമായ മാലിന്യ കമ്പോസ്റ്റ് പ്ലാന്റ്, പ്ലാസ്റ്റിക് കുപ്പികൾ, പൊന്തക്കാടുകൾ തുടങ്ങി മാർക്കറ്റിന്റെ ഓരോ മുക്കും മൂലയും നിർജ്ജീവമായിട്ട് വർഷങ്ങളായി. വർഷങ്ങൾ തോറും പഞ്ചായത്ത് ബജറ്റിൽ മാർക്കറ്റ് നവീകരണത്തിന് തുക പാസാക്കുന്നുണ്ടെങ്കിലും ഇവ കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. മാർക്കറ്റിൽ വേണ്ടത്ര ശുചീകരണങ്ങൾ നടന്നിട്ടില്ല എന്നും ആരോപണമുണ്ട്. രാത്രി സമയങ്ങളിൽ മാർക്കറ്റ് പരിസരം തെരുവുനായക്കളുടെ വിഹാര കേന്ദ്രമാണ്. മാർക്കറ്റിനകത്ത് വൈദ്യുതി ഇല്ലാത്തതിനാൽ പല കടകളിലും മോഷണശ്രമവും നടക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. മറ്റത്തൂർ പന്തലൂർ ശ്രീ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടക വാവു മഹോത്സവവും പിതൃബലി തർപ്പണവും ഈ മാസം 25-26 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. 25 നിർമാല്യ ദർശനം, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന. 26 പുലർച്ചെ നിർമാല്യ ദർശനം, അഭിഷേകം. തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടക്കും. രാവിലെ കുറുമാലിപ്പുഴയോരത്ത് പിതൃബലി തർപ്പണം നടക്കും. അഴകത്ത് ഹരികൃഷ്ണൻ ഇളയത്, സുരേഷ് ശാന്തി എന്നിവർ തർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രശാന്ത് കളരിക്കൽ, സജി തൈവളപ്പിൽ, ശ്രീകുമാർ കളരിക്കൽ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ്, ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ, ബിൽഡേഴ്സ് ഫോറം, ലയൺസ് ക്ലബ് എന്നീ സംഘടനകൾ സംയുക്തമായി ഇഫ്താർ വിരുന്നും മതസൌഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിച്ചു. KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീൻ അധ്യക്ഷത വഹിച്ചു. തൈക്കാട് അൽ ഹിദായ മസ്ജിദ് ഖതീബ് സി സജീർ ഇഫ്താർ സന്ദേശം നൽകി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ, വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ്, പ്രതിപക്ഷ നേതാവ് KPA റഷീദ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി സംഗമം നടത്തി. പേരാമ്പ്ര ATMS കാര്യാലയത്തിൽ നടന്ന സംഗമം ജില്ലാ പ്രസിഡന്റ് TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV വിനോദ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ കയർ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ എ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി VB അരുൺ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MS സുനിൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ വാഹന ഫണ്ട്, ഉച്ചഭക്ഷണ വിപുലീകരണ ഫണ്ട് എന്നിവ ഏറ്റുവാങ്ങലും വിദ്യാഭ്യാസ സഹായ ഫണ്ട് വിതരണവും നടന്നു. ഗീതാഗോപി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ബീച്ച് റിസോർട്ട് ഉടമ ധനഞ്ജയൻ മച്ചിങ്ങലിൽ നിന്ന് വാഹന ഫണ്ട് പഞ്ചായത്ത് അംഗം MK മോഹനൻ ഏറ്റുവാങ്ങി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ ഉച്ചഭക്ഷണ ഫണ്ട് ഏറ്റുവാങ്ങി. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനസഹായ വിതരണവും നടത്തി. അവണിശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിയിൽ മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പും നടത്തി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൻസെന്റ് പള്ളിപ്പാടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റോസ്ലി ജോയ് അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി നന്ദകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജയലക്ഷ്മി, ഷീന ചന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ മിനി എബ്രഹാം എന്നിവർ സംസാരിച്ചു.
നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ക്ലസ്റ്റർ റിസോഴ്സ് സെന്ററിന്റെയും ഉദ്ഘാടനം ഗീതാ ഗോപി എംഎൽഎ നിർവഹിച്ചു. എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വെള്ളി മെഡൽ നേടിയ സ്കൂളിന്റെ അഭിമാനമായ വി ഡി അഞ്ജലിയുടെ നാമധേയത്തിലാണ് ഓഡിറ്റോറിയം സ്ഥാപിച്ചിരിക്കുന്നത്. 7,46,000 രൂപ ചിലവഴിച്ചാണ് റിസോഴ്സ് സെന്റർ നിർമ്മിച്ചത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക പി കെ വത്സല, പ്രിൻസിപ്പാൾ കെ എച്ച് സാജൻ, പി ടി എ പ്രസിഡന്റ് ബി കെ ജനാർദ്ദനൻ, എം വി വിമൽകുമാർ, സനൽ പനക്കൽ എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ 5 ആരംഭിക്കുന്ന കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാവുബലിയോടനുബന്ധിച്ച് പുരാവസ്തു വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ബലിക്കടവ് നിർമ്മാണം പൂർത്തിയായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പുക്കര പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ മുത്രത്തിക്കരയിൽ നടന്നു. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ഐ അബ്ദുൾ റഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി ഐ ആന്റണി, കെ ഹരിദാസൻ, വി വി പരമേശ്വരൻ, ടി വി മോഹൻ, വി ഇന്ദിരാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകി. ബാങ്ക് ഡയറക്ടർമാരായ സി എൻ സജീവൻ, മജീദ് മുത്തുള്ളിയാൽ എന്നിവരിൽ നിന്ന് പ്രധാന അധ്യാപിക കെ സുനിതഭായ് പ്യൂരിഫയർ ഏറ്റുവാങ്ങി. എടത്തുരുത്തി സർവീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് ചെയർമാൻ സി പി അക്ബർ ഹാജി അധ്യക്ഷനായി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ, എസ് ജെ ഡി സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ ജി കൊല്ലാറ, യു ഡി എഫ് കൺവീനർ സി സി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന റോഡിൽ കുഴികൾ നിറഞ്ഞു. വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളിൽ ആടി ഉലഞ്ഞാണ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പോകുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മീറ്ററുകൾ മാത്രം അകലെയുള്ള ബസ് സ്റ്റാൻഡ് റോഡിലെ കുഴികൾ നികത്താൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമാണുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ ചേലക്കര കൊളത്തൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി അധ്യക്ഷനായിരുന്നു. യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. സോമനാഥൻ, കെ കെ വത്സല, കെ സി ബാലകൃഷ്ണൻ, കെ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ജി എൽ പി സ്കൂളിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തുന്ന ഓണക്കാല പച്ചക്കറി കൃഷിയുടെ വിത്തിടൽ നടന്നു. സ്കൂളിലെ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അമ്പിളി നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ടി ഒ ബെന്നി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ പി എസ് സുരേന്ദ്രൻ, ടി പി ത്രേസ്യ, എൻ ടി നമിത തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ എടക്കഴിയൂർ നാലാംകല്ല് ബീച്ച് റോഡിൽ പാടത്തിന് സമീപമുള്ള ട്രാൻസ്ഫോർമർ അപകടാവസ്ഥയിലായി. ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ട്രാൻസ്ഫോർമർ. നാട്ടുകാർ പലതവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ശക്തമായ കാറ്റിൽ ട്രാൻസ്ഫോർമർ മറിഞ്ഞുവീഴാൻ സാധ്യത കൂടുതലാണ്. ട്രാൻസ്ഫോർമറിനടുത്തുള്ള കലുങ്കും തകർന്നിരിക്കുകയാണ്. ട്രാൻസ്ഫോർമർ മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു. വരവൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ മാങ്ങോട്ടുകുളം അറ്റകുറ്റപ്പണിയിൽ വീഴ്ചയുള്ളതായി പരാതി. എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം വകയിരുത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് 1 മാസം കഴിയും മുൻപേ കൽപ്പടവുകൾ തകർന്നതായി നാട്ടുകാർ പറഞ്ഞു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വിജിലൻസിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. കുളം വൃത്തിയാക്കുമ്പോൾ കിട്ടിയ മണ്ണ് വിറ്റ വകയിൽ 1 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. ഈ തുക എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബി എം എസ് കുന്നുംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബി എം എസ് സ്ഥാപക ദിനം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് സംസ്ഥാന ഉപാധ്യക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ബി എം എസ് മുനിസിപ്പൽ പ്രസിഡന്റ് ടി സി രാജൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി എ എസ് പ്രേമരാജ്, പ്രസിഡന്റ് കെ കെ തിലകൻ, വി എൻ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എരുമപ്പെട്ടി ലയൺസ് ക്ലബ് അനുമോദിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സുധീഷ് കുമാർ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് എം എ ഉസ്മാൻ, പ്രധാന അധ്യാപിക എം സി സുഭാഷിണി, പ്രിൻസിപ്പാൾ സി എം പൊന്നമ്മ, അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു.
ബിഎംഎസിന്റെ 59-ാം വാർഷികാഘോഷം മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി. കുളിമൂട്ടം ഊമൻ തറയിൽ നടന്ന പരിപാടി ബിഎംഎസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശിധരൻ കയമപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബിഎംഎസ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സഹദേവൻ അധ്യക്ഷനായി. ഹസീന ഷൺമുഖൻ, ബി എം ഷാജി, മുരളി കയമപറമ്പിൽ, ബിനുമോൻ എന്നിവർ സംസാരിച്ചു. വിദേശ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന മതസൗഹാർദ്ദ സംഗമം കെ വി അബ്ദുൽ ഖാദർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ അബ്ദുട്ടി കൈതമുക്ക് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് ജേതാവ് ബഷീർ ഫൈസി ദേശമംഗലം റംസാൻ സന്ദേശവും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ, പാലയൂർ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോൺ അയ്യങ്കാനയിൽ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശവും നൽകി. നടൻ ശിവജി ഗുരുവായൂർ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ഫിറോസ് പി തൈപ്പറമ്പിൽ, കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ ബി സുരേഷ്, സായ് സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എ ഹരിനാരായണൻ, കെ വി ഷാനവാസ്, എ കെ സതീഷ്, ജോഫി ചൊവ്വന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താന്റെ സ്മരണയ്ക്കായി യു എ ഇ ആഭ്യന്തരവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായ യൂസഫ് ഇസ്മയിൽ അൽഖൂരി ലോകമെമ്പാടും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടപ്പുറം മേഖലയിലെ 500-ഓളം കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകളും വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഹൌസ് കീപ്പിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായുള്ള സംസ്ഥാന വാഹന പ്രചാരണ ജാഥയ്ക്ക് ഒല്ലൂർ സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ കെ എഫ് ഡേവിസ്, വി ആർ സന്തോഷ്, ടി ശ്രീകുമാർ, ജി ജയപ്രകാശ്, വർഗീസ് കണ്ടംകുളത്തി, ടി എസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്റെ സഹപാഠിക്ക് ഒരു കൈത്താങ് എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി സ്വരാജിന്റെ പിതാവ് വെങ്ങാനല്ലൂർ സ്വദേശി രാധാകൃഷ്ണന് ചികിത്സാ സഹായം നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക സധു തുക കൈമാറി. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സമാഹരിച്ച 25,001 രൂപയാണ് കൈമാറിയത്. എൻസിസി ഓഫീസർ എൻ എ ഗോപകുമാർ, പരിസ്ഥിതി ക്ലബ് കൺവീനർ ഗീത മേനോൻ, സ്റ്റാഫ് സെക്രട്ടറി ജിതേഷ് ബിനു, കായിക അധ്യാപകൻ സന്തോഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് യൂണിറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദേശീയ താരങ്ങളെ പങ്കെടുപ്പിച്ച് ബാഡ്മിന്റൺ ഷട്ടിൽ ടൂർണമെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ മാസം 27-ന് നടക്കുന്ന ടൂർണമെന്റ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുക. കേരള വനിതാ ടീം അംഗങ്ങളുടെ സൌഹൃദ മത്സരവും സമാപന ദിവസം അരങ്ങേറും. ഫൈനൽ മത്സരങ്ങൾ ഓഗസ്റ്റ് 3-ന് വൈകിട്ട് നടക്കും. ഭാരവാഹികളായ ആന്റോ പുളിക്കൻ, ലാജു കണ്ണത്ത്, ജോസ് സേവ്യർ, റിസൺ തൃശോകാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ നവീകരണം നടക്കുന്ന കെട്ടിടത്തിൽ പണികൾ നടത്തുവാനായി കെട്ടി ഉയർത്തിയിട്ടുള്ള ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള നിലകൾ തൊഴിലാളികളുടെ ജീവന ഭീഷണിയാകുന്നു. 11 kV ഇലക്ട്രിക് ലൈൻ കടന്നുപോകുന്നതിന് തൊട്ടടുത്താണ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് നില കെട്ടിയിട്ടുള്ളത്. ഇലക്ട്രിക് കമ്പിയിൽ പക്ഷികൾ വന്നിരുന്നാൽ പോലും കമ്പികളാടി അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടകരമായ രീതിയിൽ നില കെട്ടിയതിനെതിരെ KCB അധികൃതർ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ പോലീസിന്റെയും നഗരസഭയുടെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ദുരന്തമുണ്ടാകാൻ കാത്തു നിൽക്കാതെ എത്രയും വേഗം നടപടി വേണമെന്നാണ് KCB അധികൃതർ ആവശ്യപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് പെരുവല്ലൂർ കോട്ടപ്പാടം അംഗൻവാടി വെള്ളക്കെട്ടിലായി. റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ കുട്ടികൾക്ക് അംഗൻവാടിയിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അംഗൻവാടിക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതുമൂലം കുട്ടികളെ വിടാൻ രക്ഷിതാക്കളും മടിക്കുകയാണ്. വെള്ളത്തിലൂടെ ഇഴജന്തുക്കൾ അംഗൻവാടിയിലേക്ക് എത്തുന്നതായും അധ്യാപിക പി ആർ ശ്രീമതിയും സഹായി പി ബി സുമയും പറഞ്ഞു. അംഗൻവാടിയിലേക്കുള്ള വഴി മണ്ണിട്ട് ഉയർത്തുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും അംഗൻവാടിയിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമാക്കുന്നതിനും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. തൃശൂർ താളം കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സൂര്യയുടെ ദീർഘചതുരം എന്ന നാടകാവതരണം പൂങ്കുന്നത്ത് സംഘടിപ്പിച്ചു. സൂര്യകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത നാടകത്തിൽ ചലച്ചിത്ര താരം മഹാലക്ഷ്മിയും ദേവൻ നെല്ലിമൂടുമാണ് വേഷമിട്ടത്. തൃശൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. തൃശൂർ ജില്ലാ സെഷൻസ് ജഡ്ജി ബി സുധീന്ദ്രകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി പി ചുമാർ അധ്യക്ഷനായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി രവീന്ദ്രനാഥ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഇ വി അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് പി യു അലി, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം ആർ മൌനീഷ്, ട്രഷറർ അഡ്വക്കേറ്റ് എം ബിജുബാലൻ എന്നിവർ സംസാരിച്ചു. നിർധനരായ കുടുംബങ്ങൾക്ക് സക്കാത്ത് നൽകി പുതുക്കാട് സെന്റ് ആരണീസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ റംസാൻ നോമ്പിന്റെ പുണ്യം നുകർന്നു.
മൈലാഞ്ചി അണിഞ്ഞു വന്ന കുട്ടികൾ ഒപ്പനപ്പാട്ടുകൾ പാടി. പി ടി എ പ്രസിഡന്റ് പോൾ ചാലക്കുടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു. ചാവക്കാട് ബാർ അസോസിയേഷൻ ഇഫ്താർ സംഗമം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ബി സുധീന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് ആൻഡ് സബ് ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. അഡ്വക്കേറ്റ് കുഞ്ഞുമുഹമ്മദ്, അഡ്വക്കേറ്റ് കെ ബി ബക്കർ എന്നിവർ റംസാൻ സന്ദേശം നൽകി. ചാവക്കാട് മജിസ്ട്രേറ്റ് എം പി ഷിബു, ചാവക്കാട് മുൻസിഫ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പയസ് മാത്യു, അഭിഭാഷകരായ സ്നോബി ജോസ്, ജി ബിന്ദു, എ വേലായുധൻ, ടി ബി ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. കനത്ത മഴയിൽ കോഴിത്തോടിനോട് ചേർന്നുള്ള നടപ്പാത തകർന്നു. നടപ്പാത തകർന്നതോടെ സമീപത്തെ രണ്ട് വീടുകൾ അപകട ഭീഷണിയിലാണ്. കോഴിത്തോടിന്റെ കരയോട് ചേർന്ന് നിൽക്കുന്ന 11 kV ഇലക്ട്രിക് ലൈൻ കടന്നുപോകുന്ന പോസ്റ്റ് ഏത് നിമിഷവും മറിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷക്കാലത്തും ഈ മേഖലയിൽ കോഴിത്തോടിന്റെ വശങ്ങൾ ഇടിഞ്ഞിരുന്നു. നടപ്പാതയുടെ ഉയരത്തിൽ കോഴിത്തോടിന്റെ അരികുവശം കരിങ്കല്ലുകൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരിസരവാസികൾ ആരോപിച്ചു. വേലുപാടം സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിമ്മിനി ഡാം പരിസരത്ത് കണിക്കൊന്ന തൈ നട്ട് മാതൃകയായി. ഡാമിന്റെ കാഴ്ചയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ 101 കണിക്കൊന്ന തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ഡാം സൌന്ദര്യവൽക്കരണത്തിനായി ലക്ഷങ്ങൾ ചിലവിട്ട ശേഷം നശിച്ച് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടി വൃത്തിയാക്കിയ ശേഷമാണ് കുട്ടികൾ കൊന്നത്തൈകൾ നട്ടത്. സംസ്ഥാന പുഷ്പം എന്നതിനു പുറമെ കന്നുകാലികൾ ഭക്ഷിക്കാത്ത സസ്യമെന്ന നിലയിലുമാണ് കൊന്നത്തൈകൾ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പ്രധാനാധ്യാപിക പി ഗീത ഉദ്ഘാടനം ചെയ്തു. ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനന്തകൃഷ്ണൻ, ടി ടി ബെന്നി, ജോബി ബെൻസ്, ടി ജെ ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. 10-ാം വർഷവും SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച കിഴുപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഗീതാഗോപി എംഎൽഎ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും എംഎൽഎ ഫണ്ടിൽ നിന്ന് സ്കൂളിന് ബസും അനുവദിക്കുമെന്ന് ഗീതാഗോപി അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് കെ സി ബൈജു, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ രാജീവ്, വാർഡ് അംഗം സി എൽ ജോയ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ, പ്രധാന അധ്യാപിക എസ് ഗിരിജ, പ്രിൻസിപ്പാൾ ടി സി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാട്ടികയിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം വി വിശാലാക്ഷി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ പ്രസിഡന്റ് കെ ബി സുധ അധ്യക്ഷയായിരുന്നു. ഏരിയ സെക്രട്ടറി മഞ്ജുള അരുണൻ, രജനി ബാബു എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് രശ്മി, ശബളിമ എന്നിവർ സംസാരിച്ചു. ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിലെ നിർധനർക്ക് 5 കിലോ വീതം അരി നൽകി അന്തിക്കാട് ജുമാ മസ്ജിദ് അധികൃതർ മാതൃകയായി. മസ്ജിദ് അങ്കണത്തിൽ നടന്ന റംസാൻ റിലീഫ് വിതരണം മഹല്ല ഖത്തീബ് ബഷീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല പ്രസിഡന്റ് കെ വി അബ്ദുൾ സലാം ഹാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ വി ഹംസ, പി എ ബദറുദ്ദീൻ ഹാജി, കെ എം മുത്തു, പി കെ അബ്ദുൾ മുഹസീൻ, ഉസ്മാൻ പുതുമനക്കര തുടങ്ങിയവർ സംസാരിച്ചു. 250 അരിക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതി അവസാനിപ്പിക്കാൻ പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ചേർപ്പ് ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടന്നു. കഥാജീവിതം എന്നു പേരിട്ട പരിപാടി കെ പി രമണൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി മദനമോഹനൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ 18 കഥകളുടെ സമാഹാരം കെ പി രമണൻ അധ്യാപകനും എഴുത്തുകാരനുമായ പി ജെ പുരുഷോത്തമന് നൽകി പ്രകാശനം ചെയ്തു. ഉപജില്ലാ കൺവീനർ എം ദേവയാനി, നിധിൻ നാരായണൻ എന്നിവർ പങ്കെടുത്തു. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്ക് ചേർപ്പ് ഉപജില്ലാ തലത്തിൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളി അങ്കണത്തിൽ നടന്ന ക്യാമ്പ് വികാരി ഫാദർ ആന്റണി ആലുക്ക ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം മേരി ലോനപ്പൻ അധ്യക്ഷത വഹിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ഉപജില്ലയിലെ 21 സ്കൂളുകളിൽ നിന്നായി 80 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ബി എം എസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആഘോഷിച്ചു. ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. കെ വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ശെൽവൻ, കെ എ ജയതിലകൻ, വി കെ സുരേഷ് ബാബു, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഓഗസ്റ്റ് 11 ആഘോഷിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ കെ മുരളീധരൻ അറിയിച്ചു.
രാവിലെ 6:45-നും 8:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഇല്ലം നിറ നടക്കുക. പുതിയതായി കൊയ്തെടുത്ത നെൽക്കതിർ കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജ ചെയ്ത് ഗുരുവായൂരപ്പന്റെ ശ്രീലകത്ത് നിറയ്ക്കുന്നതാണ് ചടങ്ങ്. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്യും. ഇല്ലം നിറയ്ക്കാവശ്യമായ കതിർക്കറ്റകൾ പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ക്ഷേത്രങ്ങളിൽ എത്തിക്കുക. ഇല്ലം നിറയ്ക്ക് ശേഷമുള്ള തൃപ്പുത്തരി 15 ആഘോഷിക്കുന്നത്. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. നിരവധി വീടുകൾക്ക് കേടുപറ്റി. മരങ്ങൾ കടമുഴുകി വീണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. മതിയായ രേഖകളില്ലാതെ സർവീസ് നടത്തിയിരുന്ന നിരവധി വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തു. എരുമപ്പെട്ടിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന ഒരാളുടെ ലൈസൻസ് പിടിച്ചെടുത്തു. കുന്നുംകുളത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്ന ടെമ്പോ ട്രാവലർ പിടികൂടി. പെരുമ്പിലാവിൽ 4 ഷട്ടറുകളുടെ പൂട്ട് പൊളിച്ചും ഷെൽഫുകൾ തകർത്തും മോഷണശ്രമം. ഒരിടത്തു നിന്നും പണമോ മറ്റ് വിലപ്പെട്ട സാധനങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രാമവാർത്തകൾ സമാപിച്ചു.